നേരം പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സിനിമയാണ്. അങ്ങ് മറിച്ചേക്കുവാൻ ആരുടെ തിരിച്ചു വന്നേക്കുവാനൊക്കെ കിടന്ന് പറയുന്നുണ്ട്. നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, ഞാൻ അന്നിട്ട് കൂട്ടുകാർ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. ഇതെന്തോ കണ്ടോന്ന് ചോദിച്ചപ്പോ അവരറിയില്ലല്ലേ, രണ്ടു ദിവസം കഴിഞ്ഞാ കാണുന്നുള്ളൂ. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കറിയ നേരത്ര നേരല്ല തിരുമേനി, നേര് പോരാ. തള്ളി തള്ളി മറിക്കാൻ വന്നവർക്ക് പോലും ഒരു ഊർജ്ജം ഇല്ലല്ലോടാ. നല്ല കരച്ചിലാണ് ചെകുത്താന്. ചെകുത്താൻ പിന്നെ അങ്ങനെയാണ്. ചെകുത്താന് മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ചെകുത്താന് വേറൊരു തരം ചൊറിച്ചിലാണ്. ഇന്നലെ എന്തൊരു ബഹളമാണ്. നേരെ 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 അങ്ങ് നേരെ നേരെയാ നേരെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞാ മതി. നേരെ ഇങ്ങനെ പോരുവായിരുന്നു മോഹൻലാല്. കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ചുമ്മാ ഓരോരുത്തരൊക്കെ തള്ളി വിടുവാന്നേ. പാടമൊന്നും അത്ര ഗുണമൊന്നുമില്ല. ആരാ പറഞ്ഞേ? മോഹൻലാൽ ഫാൻസോ? മോഹൻലാൽ ഫാൻസ് പറയുമ്പോ ഞങ്ങള് വിശ്വസിച്ചു കേട്ടോ. കൊന്നുകളയും. ഓ, തള്ളിനൊക്കെ ഒരു പരിധി ഇല്ല രായപ്പ, ഇങ്ങനെ തള്ളാവോ? ഒരു സാധാരണ ഒരു പടം കണ്ട, സാധാരണ പടം കണ്ട പോലെ അങ്ങ് പൊക്കോണം. അല്ല, ഇറങ്ങി വന്നിട്ട് ഒരു മാതിരി ഇതങ്ങ് അറ്റത്തെയാന്നൊക്കെ പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലടാ. മണ്ടം ഫാൻസ് വല്ല മൂലകം കൊണ്ടിരുത്തി ഭജനോ പാട്ടോ പാടിക്കാന്നല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ള? ഓ, അതൊരു പൊകഞ്ഞ കൊള്ളിയാ. നേര് നേരെ ഇങ്ങനെ വരുവാ നിറക്കാൻ. ഇയ്യ, എവിടെ നിറങ്ങി വന്നവന്മാരാണോ ഇതൊക്കെ? അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് ചെഗു അത് കാറിനകത്തിരുന്ന് ചൊറിയ, അല്ലെങ്കിൽ ഫ്ലാറ്റ് പോയിരുന്ന് ചൊറിയ, അതൊക്കെ ചെഗുവിന്റെ ഇഷ്ടം. ചെഗു എവിടെ പോയിരുന്ന് ചൊറിയ. മോഹൻലാലിന്റെ നേര് നീര് നീര് നീരാവും. മിക്കവാറും ഇന്ന് ഇന്നും നാളെയും കൂടെ കഴിയുമ്പോൾ നീരാവുന്ന ലക്ഷണം കാണുന്നത്. അപ്പഴേ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. എന്താണെങ്കിലും ഈ ചൊറിച്ചിലെ മരുന്ന് എന്താണെങ്കിൽ നാട്ടുകാർ കൊടുത്തോളും. കാരണം നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഗ്രാൻഡ് വെൽക്കം അത് വേറെ തന്നെയാണ്.